എസ് എസ് സി ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബി എഡ് ഫോർത്ത് സെമ്മിൽ നമുക്ക് ചെയ്യാനുള്ള ഒരു വർക്കാണ് ടെക്നോ പെഡഗോഗിക് കണ്ടൻറ് അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നോ പെഡഗോഗിക് കണ്ടൻറ് അനാലിസിസ് ഫോർത്ത് സെമ്മിൻ്റെ സിലബസ് വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാണ് ഫോർത്ത് സെമ്മിൽ നമ്മുടെ ഓപ്ഷൻ വൈസിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു കണ്ടൻറ് ടെക്നോ പെഡഗോഗി കണ്ടൻറ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഒരു മോഡലാണെന്ന് നമ്മൾ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടെക്നോ പെഡഗോഗി കണ്ടൻറ് അനാലിസിസ് സോഷ്യൽ സയൻസിൻ്റെ ഇതാണ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിലാണ്, സോഷ്യൽ സയൻസിലെ പെഡഗോഗി കണ്ടൻറ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ടെക്നോ പെഡഗോഗി കണ്ടൻറ് അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു യൂണിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഒരു എസ് സി ആർ ടി ബേസിലുള്ള ഒരു 8th or 9th ടെക്സ്റ്റിലെ ഒരു യൂണിറ്റ് എടുക്കുന്നു. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡിലെ എസ് എസ് സിയിലെ സോഷ്യൽ സയൻസിലെ സമന്വയത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. സോഷ്യൽ സയൻസിലെ സമന്വയത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലാദ്യം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സമന്വയത്തിൻ്റെ ഇന്ത്യ, നമ്മൾ ആദ്യം നമ്മുടെ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് സ്റ്റാൻഡേർഡ് എഴുതുന്നു, യൂണിറ്റ് എഴുതുന്നു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സബ് യൂണിറ്റുകളെ ആദ്യം പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഏതൊക്കെ സബ് യൂണിറ്റുകളാണ് ആ ഒരു യൂണിറ്റിൽ വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അങ്ങനെ സബ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൊടുത്തിട്ട് അതിൽ നമ്മൾ ഏതൊക്കെ സബ് യൂണിറ്റാണെന്ന് എഴുതുന്നു. അപ്പോൾ ആ ഒരു യൂണിറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? സൂഫി പ്രസ്ഥാനം, സെക്കൻഡ് ഭക്തി പ്രസ്ഥാനം, തേർഡ് വീരശൈവ പ്രസ്ഥാനം, ഫോർത്ത് ഭക്തി പ്രസ്ഥാനം ഉത്തരേന്ത്യയിൽ, ഫിഫ്ത്ത് പ്രാദേശിക ഭാഷകളുടെ വളർച്ച, സിക്സ്ത് സംഗീതം, സെവൻ വാസ്തുവിദ്യയും ചിത്രകലയും. ഇത്രയും സബ് യൂണിറ്റാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. സബ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സബായിട്ട് വരുന്ന ഹെഡിങ്സ് െ നമുക്ക് പറയാം. അപ്പോൾ അത്രയും ഹെഡിങ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതിയെടുക്കുന്നു. ശേഷം അതിൻ്റെ പ്രീ റിക്വസൈറ്റ്സ്, അതായത് ഈ ഒരു പാഠം പഠിപ്പിക്കുന്നതിൻ്റെ പ്രീ റിക്വസൈറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എഴുതിയെടുക്കുന്നു. അപ്പോൾ പ്രീ റിക്വസൈറ്റ്സ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മധ്യകാല ഇന്ത്യയിൽ വ്യത്യസ്ത ജാതി മതങ്ങളും സംസ്കാരങ്ങളും ഭാഷകളും നിലനിന്നിരുന്നു എന്ന അറിവ് കുട്ടിക്ക് ഓൾറെഡി ഉണ്ട്. ആ ഒരു അറിവിൻ്റെ മേലിലാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഈ ഒരു യൂണിറ്റ് കുട്ടിയെ പഠിപ്പിക്കുന്നത്. സോ ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം എന്ന കേട്ടറിവും കുട്ടിക്കുണ്ട്. ഭക്തി, സൂഫി എന്നൊക്കെ കുട്ടി കേട്ടറിവുണ്ട്. അതുപോലെ സൂഫി എന്ന വാക്ക് കുട്ടികൾക്ക് സുപരിചിതമാണ്. സോ ഈ ഒരു പ്രീ റിക്വസൈറ്റ്സ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടിയെ ഈ ഒരു യൂണിറ്റ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രീ റിക്വസൈറ്റ്സ് ആയിട്ട് നമുക്ക് എഴുതാനുള്ളത്. അതുപോലെ എന്താണ് ടെക്നോ പെഡഗോഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു സംഭവം, അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്, അങ്ങനെയുള്ള നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ബിയർഡ് നോട്ട്സിൽ നോക്കാം, അല്ലെങ്കിൽ എസ് എസ് എജു വൈബ്സ് എന്ന ആ ഒരു പ്ലേലിസ്റ്റിൽ നോക്കിയാലും നിങ്ങൾക്കിതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഓരോ സബ് യൂണിറ്റും എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ്. ഫസ്റ്റ് സബ് യൂണിറ്റ് സൂഫി പ്രസ്ഥാനം എന്നതിൽ, ഫസ്റ്റ് സബ് യൂണിറ്റ് സൂഫി പ്രസ്ഥാനം എന്ന ടോപ്പിക്കാണ് ആ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ലേണിംഗ് ഔട്ട്കം എഴുതുന്നു. ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെ വരാം? സൂഫി പ്രസ്ഥാനം എന്താണെന്ന് കുട്ടിയെ മനസ്സിലാക്കുന്നു, അതുപോലെ സൂഫി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാൻ, അതുപോലെ പ്രധാനപ്പെട്ട സൂഫി വര്യന്മാരെയും അവരുടെ എന്താണ് സ്ഥലങ്ങളും, അതായത് അവരുടെ സെൻറ്റേഴ്സും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുന്നു. ഇതാണ് ആ ഒരു സൂഫി പ്രസ്ഥാനം എന്ന ടോപ്പിക്ക് പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ലഭിക്കുന്നത്. സോ അതാണ് ഈ ഒരു ലേണിംഗ് ഔട്ട്കം ആയിട്ട് നമുക്ക് എഴുതാനുള്ളത്. നെക്സ്റ്റ് കണ്ടൻറ് അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് പറയുമ്പോൾ ആ ഒരു കണ്ടൻറ്റിൽ ഏതൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു കണ്ടൻറ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ദ ടേം സൂഫിസം, ഏതൊക്കെ ടേംസാണ് വരുന്നത്? സൂഫിസം എന്നുള്ള ടേം എന്താണെന്ന് നമ്മൾ ആദ്യം കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സൂഫിസം, അല്ലെങ്കിൽ ആ സൂഫിസം എന്നുള്ള ആ ഒരു ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത് ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കുട്ടിയെ പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് അതിൽ വരുന്ന കുറച്ച് ടേമുകളാണ് ഷെയ്ഖ്, മുരീദ്, കാൻഗാഹുകൾ എന്നുള്ളത്. ഷെയ്ഖ്, മുരീദ്, കാൻഗാഹ് എന്നുള്ള അത്രയും ടേംസ് കൂടെ നമുക്ക് കുട്ടിയെ പരിചയപ്പെടുത്താനുണ്ട്. സൂഫിസവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസാണ് ഷെയ്ഖ്, അതുപോലെ മുരീദ്, കാൻഗാഹുകൾ, ഇതൊക്കെ എന്താണെന്ന് ആ ഒരു ടേംസ് നമ്മൾ ആദ്യം കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ട്സിനെ കുറിച്ചാണ്. ഫാക്ട്സ് എന്നൊരു ഹെഡിങ് എഴുതുന്നു. ഇനി നമ്മുടെ ആ ഒരു യൂണിറ്റിൽ, അതായത് ആ ഒരു യൂണിറ്റിൽ ഈ സോഫി പ്രസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന ഫാക്ട്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ട്സിൽ പറയുമ്പോൾ 11th century മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക്
വന്നവരാണ് ആര്? സൂഫികൾ എന്നുള്ള ആ ഒരു കണ്ടന്റ് നമ്മൾ എഴുതുന്നു. നെക്സ്റ്റ്, ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആർഭാട ജീവിതത്തോട് വൈമുഖ്യം കാണിക്കുകയും അതുപോലെ സൂഫിസം എന്ന വാക്കിൻ്റെ ഉറവിടം പറഞ്ഞു കൊടുക്കുന്നു. സൂഫ് എന്ന തസവുഫ് എന്ന വാക്കിൽ നിന്നാണ്. അതുപോലെ ഷെയ്ഖ് എന്നുള്ളത് ഗുരു, മുരീദ് അനുയായി, മൊയിനുദ്ദീൻ ചിഷ്തി, നിസാമുദ്ദീൻ ഔലിയ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അത്രയും ഫാക്ട്സാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇതിലൊരു പട്ടിക കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ അത് നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺസെപ്റ്റാണ്. എന്തൊക്കെ കോൺസെപ്റ്റുകളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് എന്നാണ്. അപ്പോൾ കോൺസെപ്റ്റുകളായിട്ട് പറയുമ്പോൾ സൂഫിസം, ഭക്തി, പ്രധാന സൂഫി വര്യന്മാർ, സൂഫി വര്യന്മാരും അവരുടെ സ്ഥലങ്ങളും, ഈ നാല് കോൺസെപ്റ്റാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാനുള്ളത്. സൂഫിസം, ഭക്തി, പ്രധാന സൂഫി വര്യന്മാർ, സൂഫി വര്യന്മാരും സ്ഥലങ്ങളും. ഇവിടെ റൂൾസ്, പ്രിൻസിപ്പിൾസ്, വാല്യൂസ് എന്ന് പറയുന്ന മറ്റൊരു ഹെഡിങ് കൊടുക്കുക. അതിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ട്. എന്തൊക്കെ റൂൾസാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിൻസിപ്പിൾസും വാല്യൂസുമാണ് ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് ലഭിക്കുന്നത്. മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയം കുട്ടി തിരിച്ചറിയുന്നു, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത്. അതുപോലെ മത സൗഹാർദ്ദം തിരിച്ചറിയുന്നു, അല്ലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ, മത സൗഹാർദ്ദത്തിൽ ഇതായിട്ടുള്ളൊരു സമൂഹം ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി തിരിച്ചറിയുന്നു. ഇതാണ് ഇവിടെ വാല്യൂ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ലേണിംഗ് എൻവയോൺമെൻ്റ് ആണ്. ഒരു എന്ത് ലേണിംഗ് എൻവയോൺമെൻറ്റ്, എന്ത് പഠന ഇതാണ് കുട്ടി, ടാസ്ക്കാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്നത്. പ്രധാന സൂഫി വര്യന്മാരും അവരുടെ സ്ഥലങ്ങളും കാണിക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ലേണിംഗ് എൻവയോൺമെൻറ്റിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് ലേണിംഗ് എയ്ഡാണ്. എന്തൊക്കെ ലേണിംഗ് എയ്ഡാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? ടാബുലാർ ചാർട്ട് കൊടുക്കാം. കാരണം ഈ പറഞ്ഞ കണ്ടൻറ്റ് കാണിക്കുന്ന, പട്ടിക കാണിക്കുന്ന ഒരു ടാബുലാർ ചാർട്ട് കൊടുക്കുന്നു നമ്മൾ. അതുപോലെ എന്താണ്, ഈ സൂഫിസവുമായി ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഒരുപാട് ചിത്രങ്ങൾ ലഭിക്കും, ആ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ്, ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ആണ് കൊടുക്കാനുള്ളത്. അതായത് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത സബ് യൂണിറ്റിൻ്റെ ഒരു ഫോളോ അപ്പ് കൊടുക്കാനുണ്ട്. എന്താണ്, സൂഫിസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി, അതായത് ഫോളോ അപ്പ് ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കുട്ടികളോട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് സബ് യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, ഇതേപോലെ നമ്മൾ നാലോ അഞ്ചോ സബ് യൂണിറ്റ് ആക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സബ് യൂണിറ്റാണ് നമ്മളിപ്പോൾ ചെയ്ത് തീർത്തത്. അതുപോലെ മറ്റ് സബ് യൂണിറ്റുകളും ചെയ്ത് തീർക്കുക. അതിൽ എന്തൊക്കെ കൊടുക്കാം? ലേണിംഗ് ഔട്ട്കംസ് കൊടുക്കാം. അതായത് സബ് യൂണിറ്റ് രണ്ട് എന്ന രീതിയിട്ട് നമുക്ക് ഭക്തി പ്രസ്ഥാനമാണ് നമ്മുടെ സബ് യൂണിറ്റ് രണ്ടായിട്ട് വരുന്നത്. അതിൻ്റെ ലേണിംഗ് ഔട്ട്കം കൊടുക്കാം, ലേണിംഗ് ഔട്ട്കം കൊടുക്കുന്നു. പിന്നെ അതിൽ വരുന്ന ടേംസ് എന്തൊക്കെയാണെന്ന് കൊടുക്കുന്നു. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ, ആ ഒരു പാഠഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഫാക്ട്സ് കൊടുക്കുന്നു. ടേംസിലെ ഭക്തി, ആഴ്വാൻമാരെ, നായന്മാരെ എന്നുള്ള ടേംസാണ് വരുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ്, പിന്നെ കോൺസെപ്റ്റ്, ഭക്തി, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. നെക്സ്റ്റ്, അതിൻ്റെ റൂൾസ്, പ്രിൻസിപ്പിൾസ്, വാല്യൂസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ പാഠഭാഗം പഠിക്കുന്നതിനുള്ള എന്ത് വാല്യൂ ആണ് കുട്ടിക്ക് ലഭിക്കുന്നത്? മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു താല്പര്യം കുട്ടിയിൽ ജനിക്കുന്നു, അല്ലെങ്കിൽ താല്പര്യം വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഒരു കുറിപ്പ് തയ്യാറാക്കാൻ, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ വിശദമാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് കൊടുക്കാം. അതുപോലെ ലേണിംഗ് എയ്ഡായിട്ട് ചാർട്ട്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ചാർട്ട് കൊടുക്കാം. ശേഷം അതിനൊരു ഫോളോ അപ്പ് കൂടെ കൊടുത്തിട്ട് നമുക്ക് നെക്സ്റ്റ് സബ് യൂണിറ്റ് നോക്കാം. നെക്സ്റ്റ് സബ് യൂണിറ്റിലെ ടോപ്പിക്ക് വരുന്നത് വീരശൈവ പ്രസ്ഥാനമാണ്. അപ്പോൾ എന്താണ് വീരശൈവ പ്രസ്ഥാനം പഠിപ്പിക്കുന്നതിനുള്ള ലേണിംഗ് ഔട്ട്കം എന്താണെന്ന് നോക്കാം. അതുപോലെ ആ കണ്ടൻറ്റ് അനാലിസിസിൽ നമുക്ക് ഫസ്റ്റ് എഴുതാനുള്ളത് ടേംസാണ് ബസവണ്ണ, അതുപോലെ ലിംഗായത്തുകൾ, അതുപോലെ മറ്റ് നിരവധി ടേംസ് ആ ഒരു കണ്ടൻറ്റ് അനാലിസിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ടേംസൊക്കെ ആദ്യം ചെയ്യാം. അതുപോലെ തന്നെ ഫാക്ട്സിൽ വരുന്നതാണ് അനുഭവ മണ്ഡപം എന്നൊരു കോൺസെപ്റ്റ്. അതുപോലെ വചന സാഹിത്യമൊക്കെ നമ്മുടെ വീരശൈവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കർണാടകയിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റുകളായിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ വാക്ക്. നെക്സ്റ്റ് ഫാക്ട്സ് ആണ്. എന്തൊക്കെ ഫാക്ട്സ് ആണ് ആ ഒരു പാഠഭാഗത്ത് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതൊന്നും കൂടെ ഉൾക്കൊള്ളിക്കുക. നെക്സ്റ്റ് അതിൽ വരുന്ന കോൺസെപ്റ്റ് നോക്കാം. വീരശൈവ പ്രസ്ഥാനം, വീരശൈവ പ്രസ്ഥാനം അതുമായി ബന്ധപ്പെട്ട മറ്റ് ആശയങ്ങൾ, അതുപോലെ അനുഭവ മണ്ഡപം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു വീരശൈവ പ്രസ്ഥാനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കോൺസെപ്റ്റാണ് വചന. ഇത്രയും കോൺസെപ്റ്റുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്. ഈ പാഠഭാഗം പഠിക്കുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേ ഒരു വാല്യൂ ആണ് കുട്ടിക്ക് ലഭിക്കുന്നത്, സാംസ്കാരിക സമന്വയത്തെക്കുറിച്ച് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്,
ഈ ഒരു പാഠഭാഗത്തിലെ ലേണിംഗ് എൻവയോൺമെൻറ്റ് ഒരു പദസൂര്യ നിർമ്മിക്കാൻ കൊടുക്കാം. വീരശൈവ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു പദസൂര്യം കൊടുക്കാം. ലേണിംഗ് എയ്ഡായിട്ട് നമുക്ക് ഈ ആശയങ്ങൾ കാണിക്കുന്ന ഒരു ചാർട്ട് പ്രദർശിപ്പിക്കാം. നെക്സ്റ്റ് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഇതിൻ്റെ കൂടുതൽ ആശയങ്ങളുടെ ഒരു ആനുകാലിക പ്രസക്തി എന്താണെന്ന് വിലയിരുത്താൻ പറഞ്ഞിട്ടുള്ളൊരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റി കൂടെ കൊടുക്കാം. അപ്പോൾ അതോടെ ആ ഒരു സബ് യൂണിറ്റ് പൂർത്തിയായി. അതുപോലെ മറ്റുള്ള സബ് യൂണിറ്റും നമുക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാ ഇതിൻ്റെയും എന്ത് ചെയ്യുക, സബ് യൂണിറ്റുകൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോന്നും ചെയ്യുക. അങ്ങനെ ഒരു യൂണിറ്റ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ പെഡഗോഗി കണ്ടൻറ് അനാലിസിസ് ഫുള്ളായി. ഇത്രയാണ് ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.